ചരിത്രമെടുത്താൽ സർക്കാരുകൾ പ്രധാനമന്ത്രിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ അർത്ഥത്തിൽ ഏത് കേന്ദ്രമന്ത്രിയുടെ മോഹമാണ് പ്രധാനമന്ത്രിയാവുക എന്നത്. പ്രധാനമന്ത്രിയാകാൻ മോഹമുള്ള രാഷ്ട്രീയ നേതാവാണ് നിതിൻ ഗഡ്കരി എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ ജനപ്രീതി ഇടിയുന്നത് ഗഡ്കരിക്ക് അനുകൂല ഘടകമാണ്. ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പ്രകാരം 2017 ജനുവരിയിൽ 65% ഉണ്ടായിരുന്ന ജനപ്രീതി 2019 ജനുവരിയിലെത്തിയപ്പോൾ 46% ചുരുങ്ങി. ബി ജെ പി കാരിൽ അമിത്ഷായ്ക്ക് 22%, യോഗി ആദിത്യനാഥിന് 16%, നിതിൻ ഗഡ്കരിക്ക് 11% ജനപ്രീതി. മോദിയെ മാറ്റി അമിത്ഷായോ യോഗി ആദിത്യനാഥോ എൻഡിഎയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുക വയ്യ. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഇവർക്ക് പ്രധാനമന്ത്രിയാകാനാകൂ. കാരണം ഇവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളോടുള്ള ഘടകകക്ഷികളുടെ എതിർപ്പ് തന്നെ. എൽ കെ അദ്വാനി എ ബി വാജ്പേയിക്ക് വഴിയൊരുക്കിയത് ഈ സാഹചര്യത്തിൽ ഓർക്കാവുന്നതാണ്. തീവ്ര ഹിന്ദുത്വം പറഞ്ഞ അദ്വാനി മൃദു ഹിന്ദുത്വം പറഞ്ഞ എ ബി വാജ്പേയിക്ക് വഴി മാറിക്കൊടുക്കേണ്ടി വന്നു. അതേസമയം ആർ എസ് എസ് നിലപാടും നിർണായകമാണ്. ആർ എസ് എസിന്റെ പിന്തുണയില്ലാതെ ഗഡ്കരിക്ക് മോദിയെ ഉന്നം വെക്കുന്ന പ്രസ്താവനകൾ നടത്താനാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറിയ പങ്കും. വിജയം പോലെ പരാജയവും നേതൃത്വം ഏറ്റെടുക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഗഡ്കരി പ്രസ്താവന നടത്തിയത്. ഇപ്പോഴിതാ നൽകിയ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ ജനം പ്രഹരിക്കുമെന്നും പറഞ്ഞുവച്ചിരിക്കുന്നു. എൻ ഡി എ ഘടകകക്ഷികളിൽ അതൃപ്തിയും പരാജയഭീതിയും നിറയുന്നുവെന്ന് നിരീക്ഷണമുണ്ട്. ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിൽ ശിവസേന. മഹാരാഷ്ട്രക്കാരനായ ഗഡ്കരിക്കാണ് പിന്തുണയെന്ന് തുറന്നു പറയാൻ ശിവസേന മടിക്കുന്നില്ല. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് കൂടുതൽ എം പിമാരുള്ളത്. പരസ്യ വിമർശനങ്ങളുണ്ടായിട്ടും നാഗ്പൂരിൽ നിന്ന് പ്രതികരണം ഉണ്ടാവാത്തത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അർത്ഥഗർഭമായ മൗനമാണിതെന്ന് വായിച്ചെടുക്കാനാണ് സംഘപരിവാർ രാഷ്ട്രീയം സൂക്ഷ്മമായി വിലയിരുത്തുന്നവർ ഇഷ്ടപ്പെടുക. നിരവധി ബാഹ്യ പ്രശ്നങ്ങളോട് പൊരുതിയാണ് വർത്തമാനകാല സാഹചര്യങ്ങളിലൂടെ ബി ജെ പി കടന്നുപോകുന്നത്. ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടിയായാൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കിതയ്ക്കും. ബി ജെ പിയും ആർ എസ് എസും ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്.